നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക്കിലെ അടുത്തൊരു സെഷനാണ്. കഴിഞ്ഞ ദിവസം ഒരു സെഷൻ ഞാൻ ചെയ്തായിരുന്നു. അതിൽ നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം എന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണെന്നും ഇക്വിലിബ്രിയം KP, KC, KX തുടങ്ങിയ ടേമുകൾ എന്താണെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്തായിരുന്നു, ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളുമായി റിലേറ്റ് ചെയ്ത് അവ തമ്മിലുള്ള റിലേഷൻ എന്താണ്, കെപിയും കെസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോ KP KC എന്താണെന്ന് ആദ്യം നോക്കാം. KP എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്, ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്നാണ് പറയുന്നത് അല്ലെ. പാർഷ്യൽ പ്രഷേഴ്സിന്റെ ടേംസിൽ നമ്മൾ എന്ത് പറയുന്നു, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുന്നു. KC എന്ന് വെച്ചാൽ എന്താണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷൻ അല്ലെ. ഇത് എന്താണെന്നൊക്കെ കഴിഞ്ഞ സെഷനിൽ ഞാൻ പറഞ്ഞു, KP എന്താണ്, KC എന്താണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇപ്പോ AA+BB റിവേഴ്സിബിളി ഗീവ്സ് CC+DD, ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ ഈക്വൽ ആവുന്ന പോയിന്റാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ KC നമുക്ക് എഴുതാൻ കഴിയും. KC എന്ന് പറയുന്നത് സിയുടെ കോൺസെൻട്രേഷൻ ഡിയുടെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ, എയുടെ കോൺസെൻട്രേഷൻ ബിയുടെ കോൺസെൻട്രേഷൻ, അവർ തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യുക, റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, സൈഡിലത്തെ നമ്പർ എന്തായിട്ട് കൊടുക്കുക, പവർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ സിയുടെ സൈഡിലത്തെ നമ്പർ സ്മാൾ സി, അതിന്റെ പവർ ആയിട്ട് കൊടുക്കുക. ഡിയുടെ സൈഡിലത്തെ നമ്പർ സ്മാൾ ഡി, അത് അതിന്റെ പവർ ആയിട്ട് കൊടുക്കുക. എയുടെ സൈഡിലത്തെ നമ്പർ സ്മാൾ എ, അത് അതിന്റെ പവർ ആയിട്ട് കൊടുക്കുക. ബിയുടെ സൈഡിലത്തെ നമ്പർ എന്താണ്, സ്മാൾ ബി, അത് അതിന്റെ പവർ ആയിട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എഴുതാം കേട്ടോ. കോൺസെൻട്രേഷൻ കഴിഞ്ഞ സെഷനിൽ അത് ഞാൻ പറഞ്ഞായിരുന്നു, കോൺസെൻട്രേഷൻ ഓഫ് സി സ്ക്വയർ ബ്രാക്കറ്റ് എന്നതിന് പകരം നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്, കോൺസെൻട്രേഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നതിന് പകരം നമുക്ക് സി, ക്യാപിറ്റൽ സി എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് എ എന്ന് കാണിക്കുന്നതിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് എ എന്നതാണ് സ്ക്വയർ ബ്രാക്കറ്റ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പകരം നമുക്ക് സി എ എന്ന് കൊടുക്കാം അല്ലെ. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് ബി എന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാടെ, സി ബി എന്ന് വേണമെങ്കിലും കൊടുക്കാം. കോൺസെൻട്രേഷൻ ഓഫ് സി എന്ന് കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കാം, സി ഡി എന്ന് കൊടുക്കാം. അപ്പോ പല രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ ഈ സ്ക്വയർ ബ്രാക്കറ്റ് സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞേ, സോറി, സ്ക്വയർ ബ്രാക്കറ്റ് സിക്ക് പകരം എന്താ കൊടുക്കുന്നത്, സി സി ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് ഡിക്ക് പകരം എന്താ കൊടുക്കുന്നത്, സി ഡി ആണ് അല്ലെ. അപ്പോ സ്ക്വയർ ബ്രാക്കറ്റ് സിക്ക് പകരം എന്ത് കൊടുക്കാം, നമുക്ക് സി സി എന്ന് കൊടുക്കാം. സി സി റേസ് ടു സി ഇല്ലേ, അത് അതേപോലെ കൊടുക്കുന്നു, റേസ് ടു സി ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ഡിക്ക് പകരം എന്ത് കൊടുക്കും, സി ഡി റേസ് ടു ഡി ബൈ സ്ക്വയർ ബ്രാക്കറ്റ് എക്ക് പകരം എന്ത് കൊടുക്കൂടെ, സി എ റേസ് ടു എ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് ബിക്ക് പകരം എന്ത് കൊടുക്കും, സി ബി റേസ് ടു ബി. ക്ലിയർ അല്ലേ. ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഈ എയും ബിയും സിയും ഡിയും എല്ലാം ഗ്യാസുകളാണെങ്കിൽ, എയും ബിയും സിയും ഡിയും എല്ലാം ഗ്യാസുകളാണെങ്കിൽ KC എന്നതിന് പകരം നമ്മൾ എഴുതുന്നതാണ് KP. ഓക്കെ, അവിടെ നിങ്ങൾ എഴുതാനായിട്ട് വളരെ ഈസിയാണ്. സി എന്നത് പകരം കോൺസെൻട്രേഷൻ ആണ്, സി എന്നതിന് പകരം നമ്മൾ പ്രഷർ ഉപയോഗിക്കുക. അപ്പൊ സി സി എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം, PC റൈസ് ടു സി എന്ന് എഴുതാം, ഇൻറ്റു PD റൈസ് ടു ഡി ബൈ PA റൈസ് ടു എ ഇൻറ്റു PB റൈസ് ടു. സോ ഇത് തമ്മിലുള്ള റിലേഷൻസ് ആണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോ റിലേഷൻസ് നോക്കുന്നതിന് മുമ്പ് എന്താണ് KP KC എന്നുള്ള റിലേഷൻ, അതാണ് നമ്മൾ അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KP and KC, KP KC എന്നുള്ള റിലേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത അതേ റിയാക്ഷൻ ഒന്നും കൂടി എടുക്കുന്നു. കൺസിഡർ ദ റിയാക്ഷൻ AA+
BB reversibly gives CC plus DD. ഇവിടെ നമ്മൾ KC is equal to CC raised to C into CD raised to D by CA raised to A into CB raised to B. എന്നാണ് ഇവിടെ നമുക്ക് KP എഴുതാലോ അല്ലേ. KP is equal to എങ്ങനെ എഴുതാം? PC raised to C into PD raised to D by PA raised to A into PB raised to B. അല്ലേ? അപ്പൊ KC എഴുതി, KP എഴുതി. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. വി നോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നോ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഗ്യാസിനും പ്രഷറും വോളിയവും നമ്പർ ഓഫ് മോൾസും, ആർ എന്ന് വെച്ചാൽ എന്താണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് പി വി ഈക്വൽ ടു എൻ ആർ ടി, അല്ലെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണെങ്കിൽ അതിൽ നിന്ന് പി നമുക്ക് കണ്ടുപിടിച്ചൂടെ? പി എന്ന് പറയുന്നത് എന്താണ്? വി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഈ വി എന്ന് പറയുന്ന ടേം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ എൻ ബൈ വി ആർ ടി എന്നായില്ലേ. ദാറ്റ് ഈസ് പി ഇസ് ഈക്വൽ ടു എൻ ബൈ വി എന്ന് പറയുന്നത് എന്താണ്? സി ആർ ടി. പി ഇസ് ഈക്വൽ ടു സി ആർ ടി എന്നായില്ലേ. ദിസ് വിൽ ബി ഇക്വേഷൻ വൺ. അങ്ങനെയാണെങ്കിൽ ഫോർ ഗ്യാസ് എ, സി എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആണ്, നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം, എൻ ബൈ വോളിയം, ഏതൊരു വസ്തുവിന്റെ നമ്പർ ഓഫ് മോൾസിനെ അതിന്റെ തന്നെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടേം ആണ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്നു. ഓക്കെ, കാരണം ബ്രാക്കറ്റ് എഴുതി വെച്ചോണം. എന്താണ്? എൻ ബൈ വി ഇസ് കാൾഡ് കോൺസെൻട്രേഷൻ. ഫോർ ഗ്യാസ് എ, എ എന്ന് പറയുന്ന ഗ്യാസിനാണെങ്കിൽ പ്രഷർ പിക്ക് പകരം നമ്മൾ എന്തെഴുതും? പി എ എന്ന് എഴുതും. ഇസ് ഈക്വൽ ടു സിക്ക് പകരം എന്തെഴുതും? സി എ ആർ ടി എന്ന് എഴുതും. ഇതിനെ ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുത്തു. ഫോർ ഗ്യാസ് ബി, പി ബി ഇസ് ഈക്വൽ ടു സി ബി ആർ ടി എന്ന് എഴുതും. ഇക്വേഷൻ നമ്പർ ടു. ഫോർ ഗ്യാസ് സി, പി സി ഇസ് ഈക്വൽ ടു സി സി ആർ ടി എന്ന് എഴുതും. ഇക്വേഷൻ നമ്പർ, ഇതിനെ ത്രീ എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ ഫോർ. ഫോർ ഗ്യാസ് ഡി ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? പി ഡി ഇസ് ഈക്വൽ ടു സി ഡി ആർ ടി. ഇക്വേഷൻ നമ്പർ ഫൈവ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. നമുക്ക് പി എ, പി ബി, പി സി, പി ഡി വാല്യൂസ് കിട്ടിയില്ലേ. ഈ ഇക്വേഷൻസിന്റെ വാല്യൂസ് എല്ലാം പി എയുടെയും പി ബിയുടെയും പി സിയുടെയും പി ഡിയുടെയും ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? കെ പിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അതായത് കെ പി ഇസ് ഈക്വൽ ടു എന്തെഴുതാം? കെ പി ഇസ് ഈക്വൽ ടു, കെ പി ഇസ് ഈക്വൽ ടു പി സിക്ക് പകരം എന്തെഴുതാം? സി സി ആർ ടി എഴുതാം അല്ലേ. സി സി ആർ ടി raised to C into PD. എന്നതിന് പകരം നമുക്ക് PD യുടെ വാല്യൂ ഇവിടെ ഇല്ലേ. എന്താണ് PD യുടെ വാല്യൂ? CD RT ആണ് അല്ലേ. PD യുടെ വാല്യൂ CD RT. അപ്പൊ CD RT raised to D by PA. ഇവിടെ ഉണ്ട് PA യുടെ ടൈം, ഇവിടെ ഉണ്ട്. ഇവിടെ PA ക്ക് പകരം എന്താ കൊടുത്തേ? സി ആർ ടി എന്നല്ലേ. അപ്പൊ സി എ ആർ ടി raised to A into, ഇനി പി ബിക്ക് പകരം പി ബി എന്ന് പറഞ്ഞ ടൈം ഇവിടെ ഉണ്ട്. പി ബിക്ക് പകരം ഇവിടെ ഉള്ള ആരാണ്? സി ബി ആർ ടി അല്ലേ. അപ്പൊ സി ബി ആർ ടി റേസ് ടു ബി. അപ്പൊ കെ ബിയുടെ ടേമുകളില്ലേ. കെ ബിയുടെ ടേമുകള് നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് സോൾവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കെ പി കേസ് നമ്മളെ റിലേഷൻ കിട്ടും. നമുക്ക് നോക്കാം. കെ പിയുടെ ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുന്നു. കെ പി ഇസ് ഈക്വൽ ടു സി സി ആർ ടി റേസ് ടു സി ഇൻറ്റു സി ഡി ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ ആർ ടി റേസ് ടു എ ഇൻറ്റു സി ബി ആർ ടി റേസ് ടു ബി. ഇനി നമ്മൾ ഈ ഈ ഈ ബ്രാക്കറ്റ് ഇട്ടിട്ട് മുകളിൽ പവർ ഇട്ട് കഴിഞ്ഞാൽ ഈ പവർ എന്ന് പറയുന്നത് ബ്രാക്കറ്റിനകത്ത് എല്ലാ ടേമിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ സി എന്ന് പറയുന്നത് ആറിനും അപ്ലൈ ചെയ്യാം, ടിക്കും അപ്ലൈ ചെയ്യാം, സി സിക്കും അപ്ലൈ അല്ലേ. അപ്പൊ കെ പി ഇസ് ഈക്വൽ ടു സി സി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു സി. എഴുതിയ കുഴപ്പമുണ്ടോ? സി സിയുടെ പവറാണ് സി, ആർ ടി എന്ന് പറയുന്നതിന്റെ പവറാണ് എന്താന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ഇവിടെ എഴുതിക്കൂടെ? ഇൻറ്റു സി ഡി റേസ് ടു ഡി ഇൻറ്റു ആർ ടി റേസ് ടു ഡി ബൈ സി എ റേസ് ടു എ സി എ റേസ് ടു എ ഇൻറ്റു ആർ ടി റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു ബി. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്?
അങ്ങനെയാണെങ്കിൽ കെ പി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ഈ സിയുടെ ടേമുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, കോൺസെൻട്രേഷൻ ടേമുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, ആർ ടിയുടെ ടേമുകളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും. അപ്പൊ സിയുടെ ടേമുകളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എന്താവും? സി സി റൈസ് ടു സി ഇൻറ്റു സി ഡി റൈസ് ടു ഡി ബൈ സി എ റൈസ് ടു എ ഇൻറ്റു സി ബി റൈസ് ടു ബി ഇൻറ്റു. അപ്പൊ സിയുടെ ടേമുകൾ കോൺസെൻട്രേഷൻ ടേമുകളൊക്കെ ഒരുമിച്ച് എഴുതി. ഇനി നമ്മൾ ഏതിന്റെ ടേം എഴുതണം? ആർ ടിയുടെ ടേമുകൾ എഴുതണം അല്ലെ. അപ്പൊ ആർ ടി റൈസ് ടു സി ഇൻറ്റു R T raised to D by R T raised to A into R T raised to B. Clear അല്ലേ? ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കണം. KP is equal to ഈ ഒരു ടേം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താ ഈ ഒരു ടേം? ഈ ഒരു ടേം എന്ന് പറയുന്നത് സി സി റൈസ് ടു സി ഇൻറ്റു സി ഡി റൈസ് ടു ഡി ബൈ സി എ റൈസ് ടു എ ഇൻറ്റു സി ബി റൈസ് ടു ബി, അതായത് കോൺസെൻട്രേഷനുകളുടെ റേഷ്യോ ഇല്ല, അതാണ് കെ സി അല്ലേ. അപ്പൊ കെ സി ഇൻറ്റു ഈ ഒരു ഫുൾ ടേമിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? കെ സി നോക്കും അല്ലെ. കെ സി ഇൻറ്റു ഇനി എ റൈസ് ടു ബി ഇൻറ്റു എ റൈസ് ടു സി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് എ റൈസ് ടു ബി പ്ലസ് സി അല്ലേ? ആർ ടി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റ് കിടക്കയല്ലേ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ആർ ടി റൈസ് ടു എ റൈസ് ടു ബി ഇൻറ്റു എ റൈസ് ടു സി എന്ന് പറയുന്ന എ റൈസ് ടു ബി പ്ലസ് സി ആണ്. അപ്പൊ ആർ ടി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി എന്ന് പറയുന്ന ആർ ടി റൈസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ആർ ടി റൈസ് ടു എ ഇൻറ്റു ആർ ടി റൈസ് ടു ബി. അതും ഇതേ ഫോർമാറ്റ് കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് ബേസ് അതേപോലെ എഴുതി, അതിനുശേഷം പവർ ആഡ് ചെയ്യുക അല്ലേ, എ പ്ലസ് ബി. ക്ലിയർ അല്ലേ? ഇനി കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു എ റൈസ് ടു ബി ഡിവൈഡഡ് ബൈ എ റൈസ് ടു സി എന്ന് പറയുന്നത് എന്താണ്? എ റൈസ് ടു ബി മൈനസ് സി ആണ്. എ റൈസ് ടു ബി ഡിവൈഡ് ബൈ എ റൈസ് ടു സി എന്ന് പറയുന്നത് എ റൈസ് ടു ബി മൈനസ് സി ആണ്. അപ്പോ ആർ ടി റൈസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ആർ ടി റൈസ് ടു എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ ടി റൈസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. സി പ്ലസ് ഡി ഏത് കുറയ്ക്കുക? എ പ്ലസ് ബി മൈനസ് സി. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഈ സി പ്ലസ് ഡി എ പ്ലസ് ബി എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ, സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്തായിരിക്കും? അതായത് പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്യുന്നു. സൈഡിൽ എഴുതിയതിനാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പൊ പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്യുന്നു, അതിൽ നിന്ന് റിയാക്ടന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്ത് മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം, അതായത് നമ്പർ ഓഫ് മോൾസിന്റെ ഡിഫറൻസ് ആണ്. സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിന്റെ ഡിഫറൻസ് ആണ്. ഓർക്കുക, എല്ലാ ഗ്യാസുകളാണെങ്കിൽ, റിയാക്ടന്റുകളും പ്രൊഡക്റ്റുകളും എല്ലാം ഗ്യാസുകളാണെങ്കിൽ മാത്രമേ നമുക്ക് കെ പി എന്ന് പറയുന്ന ടേം പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് എടുക്കേണ്ടത് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് to that of reactants. ഞാൻ പറഞ്ഞു എന്ന് ഇത്രയേ ഉള്ളൂ, പ്രോഡക്റ്റുകളുടെ ആകെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് റിയാക്റ്റന്റുകളുടെ ആകെ നമ്പർ ഓഫ് മോൾസ് മൈനസ് ചെയ്താൽ കിട്ടുന്ന സാധനവും ഡെൽറ്റ എൻ, ഡെൽറ്റ എൻ. അപ്പൊ ഞാൻ പുതിയൊരു ടേം പറഞ്ഞു, എന്താണ് ഡെൽറ്റ എൻ? ഡെൽറ്റ എൻ എന്ന് പറഞ്ഞ എന്താണ്? സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. അപ്പൊ ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്നുള്ളത് സി പ്ലസ് ഡി എ പ്ലസ് ബി മൈനസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുക്കാം? നമുക്ക് ഡെൽറ്റ എൻ കൊടുക്കാം. അപ്പൊ നമുക്ക് റിലേഷൻ കിട്ടുന്നു. കെ പി ഇൻ കേസ് നമ്മുടെ റിലേഷൻ എന്താണ്? കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ ഇസ് കാൾഡ് ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് റിയാക്ഷൻ. ക്ലിയർ ആണ്? അപ്പൊ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പറയാണ്, എൻ ടു പ്ലസ് ഒ ടു റിവേഴ്സിബിളി ഗീവ്സ് ടു എൻ ഒ, ഇതിലെല്ലാം ഗ്യാസുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തെ കേപ്പി കേസ് നമ്മൾ റിലേഷൻ എഴുതാൻ പറയണം. വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി ഫോർ ദിസ് പർട്ടിക്കുലർ റിയാക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതാം, കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ അല്ലെ. ആദ്യം നമ്മൾ ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഡെൽറ്റ എൻ്റെ വാല്യൂ പ്രൊഡക്റ്റിലെ നമ്പർ ഓഫ് മോൾസ്, പ്രൊഡക്റ്റ് ഗ്യാസ് എത്ര ഉണ്ടെന്ന് നോക്കുക. ഇത് ആരോയുടെ റൈറ്റ് സൈഡിലുള്ള സാധനമാണ് പ്രൊഡക്റ്റ്, ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, റിയാക്റ്റന്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പൊ പ്രൊഡക്റ്റിൽ ആകെ എത്ര ഗ്യാസുകൾ, ഇത് ഗ്യാസ് ആണല്ലേ, എന്നോ ഗ്യാസ് ആണ്, എത്ര ഉണ്ട്? രണ്ട്. അപ്പൊ രണ്ട് മൈനസ് റിയാക്റ്റന്റ് ഇത് ഇവിടെ ആരൊക്കെ ഉണ്ട്? ഒരു രണ്ടും ഒരു ഓട്ടും ഇല്ലേ, ടോട്ടൽ എത്ര? ടു. രണ്ട് ഗ്യാസ് ആയതുകൊണ്ടാണ് ആഡ് ചെയ്തത്. അപ്പൊ ടു മൈനസ് ടു എത്ര കിട്ടൂടെ?
സീറോ എന്ന് കിട്ടും. അപ്പൊ ഡെൽറ്റ എന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? സീറോ ആണ്. ഡെൽറ്റ എന്റെ വാല്യൂ സീറോ ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റേസ് ടു സീറോ. എനി നമ്പർ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ അല്ലേ. ദാറ്റ് ഈസ് കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻ ടു വൺ. ദാറ്റ് ഈസ് കെ പി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, കെ സി എന്ന് എഴുതാം. അതായത് ഈ ഒരു പാർട്ടിക്കുലർ റിയാക്ഷനിൽ കെ പിയുടെയും കെ സിയുടെയും വാല്യൂ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ലെറ്റ് അസ് കൺസിഡർ അനദർ റിയാക്ഷൻ ആസ് എൻ എക്സാമ്പിൾ. എൻ ടു പ്ലസ് ത്രീ എച്ച് ടു റിവേഴ്സിബിളി ഗിവ്സ് ടു എൻ എസ് ത്രീ. ഈ റിയാക്ഷനിൽ കെ പി കെ സിയുടെ റിലേഷൻ എന്താണെന്ന് ചോദിക്കുകയാണ്. പറഞ്ഞിട്ടുണ്ട് ജി 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 എന്ന് എന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താ എൻഡുവിന്റെ താഴെ ജി എന്ന് കൊടുത്തിരുന്നതിന്റെ മീനിങ് എന്താ? എൻഡു എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേറ്റിലാണ്, ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റേറ്റിലാണ്, അമോണിയ ഗ്യാസ് സ്റ്റേറ്റിലാണ്. അപ്പൊ പിന്നെ പ്രശ്നമില്ല, ഡെൽറ്റ ആൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്യാസുകൾ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ ആരുടെ റൈറ്റ് സൈഡിൽ എത്ര ടോട്ടൽ ഗ്യാസുകളുണ്ട്, ഗ്യാസുകളുടെ നമ്പർ ഓഫ് മോൾസ് എത്ര? രണ്ട്. സോ രണ്ടേ മൈനസ്. ആരുടെ ലെഫ്റ്റ് സൈഡിൽ ആകെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? ഒരു എൻ ടു മൂന്ന് എച്ച് ടു അല്ലേ, ടോട്ടൽ എത്രയുണ്ട്? നാല്. അപ്പൊ ടു മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? മൈനസ് ടു എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റേസ് ടു മൈനസ് ടു എന്ന് എഴുതാം. ഇനി ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ചിലപ്പോ വാല്യൂസ് ഒക്കെ തന്നിരിക്കും, കെ സിയുടെയും ആറിന്റെയും ടിയുടെ ഒക്കെ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? കെ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇങ്ങനെ സി എ സി ഒ ത്രീ റിവേഴ്സിബിളി ഗീസ് സി എ ഒ പ്ലസ് സി ഒ ടു. സി ഒ ടു ഗ്യാസ് ആണ്, സി എ ഒ സോളിഡ് ആണ്, സി എ സി ഒ ത്രീ എന്താണ്? സോളിഡ് ആണ്. അപ്പൊ ഇവിടെ വാട്ട് ഇസ് വാല്യൂ ഓഫ് ഡെൽറ്റ എൻ എന്ന് ചോദിക്കാം. വാട്ട് ഇസ് വാല്യൂ ഓഫ് ഡെൽറ്റ എൻ? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് പ്രൊഡക്റ്റിലെ ആകെ നമ്പർ ഓഫ് മോൾസ് എത്രയെന്ന് കണ്ടുപിടിക്കുക. പ്രൊഡക്റ്റിലെ ആകെ നമ്പർ ഓഫ് മോൾസ്, ഏതിന്റെ നമ്പർ ഓഫ് മോൾസ് മാത്രമേ കണ്ടുപിടിക്കാവൂ? ഗ്യാസ്. ഇവിടെ ആകെ എത്ര ഗ്യാസ് ഉണ്ട്? ഇവിടെ സോളിഡ് ആണ്, ഇത് സോളിഡ് അല്ലേ. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഇവിടെ ഇവിടെ പ്രൊഡക്റ്റിൽ ഈ ഒരേ ഒരു ഗ്യാസ് മോളിക്കുള്ള മാത്രമല്ലോ കാർബൺ ഡയോക്സൈഡ് അല്ലേ. കാർബൺ ഡയോക്സൈഡ് എത്ര മോൾ ഉണ്ട്? ഒരു മോൾ ഉണ്ട്. സൈഡിൽ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ ഒന്നുണ്ട് എന്നാണ്. അപ്പൊ പ്രൊഡക്റ്റിലെ ആകെ നമ്പർ ഓഫ് മോൾസ്, ഗ്യാഷ്യസ് നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം ഒന്ന് മൈനസ് റിയാക്ടന്റ്. ഇവിടെ സി എസ് സി എത്ര അല്ലേ റിയാക്ടന്റ് എന്ന് പറയുന്നത്. അവിടെ എത്ര നമ്പർ ഓഫ്, ഇത് സോളിഡ് ആണ് അല്ലേ. സോളിഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട. ഇവിടെ ഗ്യാഷ്യസ് നമ്പർ ഓഫ് മോൾസ് എത്രയുണ്ട്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള റിയാക്ടന്റുകൾ എത്രയുണ്ട്? ഒരു വസ്തുക്കളും ഇല്ല അല്ലേ. അപ്പോ ഇവിടെ നമ്പർ ഓഫ് മോൾസിന്റെ വാല്യൂ എത്ര കൊടുക്കണം? സീറോ കൊടുക്കണം. വൺ മൈനസ് സീറോ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ. അപ്പോൾ കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റേസ് ടു വൺ എന്നാവും. വാല്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുകയും കൂടെ വേണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും കൂടെ വേണം. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. അടുത്ത നമുക്ക് ഇപ്പൊ നമ്മൾ പഠിച്ചത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി ആണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ എക്സ്. കെ പിയും കെ എക്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വാട്ട് ഇസ് റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ എക്സ്? കെ പി എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. കെ എക്സ് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. അത് നമുക്ക് നോട്ട് ചെയ്യാം. കെ പി ഈസ് കാൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. കെ എക്സ് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. For a reaction, Kp, for a reaction AA plus BB reversibly gives CC plus DD. ഇങ്ങനെ ഒരു റിയാക്ഷൻ ഞാൻ എടുക്കുന്നു. ഇവിടെ നമുക്ക് കെ സിയുടെ വാല്യൂ DD. ഇവിടെ നമുക്ക് കെ സിയുടെ വാല്യൂ എഴുതിക്കൂടെ? എങ്ങനെ എഴുതും കെ സിയുടെ വാല്യൂ? കെ സി അല്ലല്ലോ ഇവിടെ എഴുതണ്ടേ. കെ പി, കെ പി ഈസ് ഈക്വൽ ടു കെ പി ആകുമ്പോൾ പ്രഷറിന്റെ ടേമിൽ എഴുതണം അല്ലേ. പി സി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷന്റെ ടേമിൽ എഴുതാം കെ എക്സ്. മോൾ ഫ്രാക്ഷന്റെ ടേമിൽ എഴുതുമ്പോൾ പിക്ക് പകരം എന്ത് കൊടുക്കുക? മോൾ ഫ്രാക്ഷൻസ് കൊടുക്കുക. ദാറ്റ് ഈസ് കൈ സി റേസ് ടു സി ഇൻറ്റു കൈ ഡി റേസ് ടു ഡി ബൈ കൈ എ റേസ് ടു എ ഇൻറ്റു കൈ ബി റേസ് ടു ബി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് കെപ്പിയും കേസ് നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിട്ട് അത് പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊരു വസ്തുവിന്റെയും മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഫോർ എനി സബ്സ്റ്റൻസ് ദ മോൾ ഫ്രാക്ഷൻ ഏതൊരു വസ്തുവിന്റെയും മോൾ ഫ്രാക്ഷൻ മോൾ ഫ്രാക്ഷനും ടോട്ടൽ പ്രഷറോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
ഇപ്പോ ഒരു കണ്ടെയ്നറിനകത്ത് രണ്ട് ഗ്യാസുകൾ ഉണ്ടെന്ന് വെച്ചോ, ഇപ്പൊ എ യു ഉണ്ട് ബി യു ഉണ്ട്. അപ്പൊ എയുടെ അളവിനെ നമ്മൾ കൈ എന്ന് പറയും, ബിയുടെ അളവ് കൈ എ എന്നാണ് നമ്മൾ പറയുന്നത്. എഴുതുമ്പോൾ എക്സ് എ എന്ന് എഴുതുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ് എ എന്ന് ഉപയോഗിച്ചുകൊണ്ട് എക്സ് തന്നെ ഉപയോഗിക്കുക. എയുടെ മോൾ ഫ്രാക്ഷൻ എക്സ് എ, ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്താണ് എക്സ് ബി ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് രണ്ടും ഗ്യാസ് ആണെങ്കിൽ ഓരോന്നിനും പ്രഷർ കാണുമല്ലോ, ഓരോന്നിനും പ്രഷറിനെ നമ്മൾ പി എ, ബിയുടെ പ്രഷറിനെ ഞാൻ എന്ത് എടുക്കുന്നു പി ബി എന്ന് എടുക്കുന്നു. കൺസിഡർ എ കണ്ടെയ്നർ വിച്ച് കണ്ടെയ്ൻ ടു ഗ്യാസസ് വിച്ച് ആർ എ ആൻഡ് ബി. ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈസ് എക്സ് എ, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസ് എക്സ് ബി, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് പി എ, പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഈസ് പി ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇതിനകത്ത് കണ്ടെയ്നറിൽ ടോട്ടൽ പ്രഷർ കാണുമല്ലോ അല്ലെ. ഈ കണ്ടെയ്നറിനകത്ത് ഗ്യാസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ പ്രഷർ കാണും. ആ ടോട്ടൽ പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പി, ക്യാപിറ്റൽ പി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏതൊരു വസ്തു, ഏതൊരു ഗ്യാസിന്റെയും പ്രഷർ എന്ന് പറയുന്നത്, ഫോർ എനി ഗ്യാസ് ദ പ്രഷർ ഓഫ് ദി ഗ്യാസ്, പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് വിൽ ബി ഈക്വൽ ടു, പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് വിൽ ബി ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ, പാർഷ്യൽ പ്രഷർ വിൽ ബി ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സെയിം ഗ്യാസ് ഇൻ ടു ടോട്ടൽ പ്രഷർ ആയിരിക്കും. ഫോർ എനി ഗ്യാസ്, ഫോർ എനി ഗ്യാസ്, ഏതൊരു ഗ്യാസ് നിങ്ങൾ എടുത്താലും, ഒരു കണ്ടെയ്നറിനകത്ത് ഏതൊരു പർട്ടിക്കുലർ ഗ്യാസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നതും ആ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഗ്യാസിന്റെ മാത്രം പ്രഷർ എന്ന് പറയുന്നത് ആ ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷനെ ആ കണ്ടെയ്നറിനകത്തെ ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. അതായത് നമുക്ക് പറയാം പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൈ എ ഇൻറ്റു പി ആയിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നത് ബിയുടെ പ്രഷർ ഏതാണ്, കൈ ബി ഇൻറ്റു പി ആയിരിക്കും അല്ലെ. പാർഷ്യൽ പ്രഷർ ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, കൈ സി ഇൻറ്റു ഡി ആയിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് ഡി എന്താണ്, കൈ സി ഇൻറ്റു പി ആയിരിക്കും. പാർഷ്യൽ പ്രഷർ ഓഫ് ഡി എന്ന് പറയുന്നത് കൈ ഡി അല്ലെങ്കിൽ എക്സ് ഡി, എക്സ് ഡി എന്ന് എഴുതാൻ കൈ ഡി എന്ന് എഴുതാം. ഓക്കെ, എക്സ് ഡി എഴുതി എഴുതി ശീലിച്ചത് കൊണ്ടാണ് എക്സ് എന്നതിന് പകരം ചില സമയത്ത് കൈ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് സി ഇൻറ്റു പി, എക്സ് ഡി ഇൻറ്റു പി ആയിരിക്കും. അത് ക്ലിയർ ആണ്. ഓരോന്നിന്റെയും പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷനെ ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബിയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ബിയുടെ മോൾ ഫ്രാക്ഷനെ ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് സിയുടെ മോൾ ഫ്രാക്ഷനെ ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഡിയുടെ മോൾ ഫ്രാക്ഷനെ ടോട്ടൽ പ്രഷർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ നമുക്ക് പി എ പി ബി പി സി പി ഡി ഡിയിലെ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കെ പി യുടെ വാല്യൂ കിട്ടും. ചെയ്തു നോക്കാം. കെ പി ഇസ് ഈക്വൽ ടു പി സി റൈസ് ടു സി ഇൻറ്റു പി ഡി റൈസ് ടു ഡി ബൈ പി എ റൈസ് ടു പി എ റൈസ് ടു എ ഇൻറ്റു പി ബി റൈസ് ടു ബി ആണ്. അതിലെ പി സിയുടെയും പി ഡിയുടെയും പി എയുടെയും പി ബിയുടെയും വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പി സിയുടെ വാല്യൂ എന്തായിരിക്കും, പി സിയുടെ വാല്യൂ എക്സ് സി ഇൻറ്റു പി ആണ്. അത് ഹോൾ റൈസ് ടു സി ഇൻറ്റു പി ഡിക്ക് പകരം എക്സ് ഡി ഇൻറ്റു പി ദ ഹോൾ റൈസ് ടു ഡി ഡിവൈഡഡ് ബൈ പി എക്ക് പകരം എക്സ് എ ഇൻറ്റു പി ദ ഹോൾ റൈസ് ടു എ ഇൻറ്റു പി ബിക്ക് പകരം എക്സ് ബി ഇൻറ്റു പി ദ ഹോൾ റൈസ് ടു ബി ആയി. ക്ലിയർ അല്ലേ പറഞ്ഞത്. അപ്പൊ ഇതില് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആവും കെ പി ഇസ് ഈക്വൽ ടു എക്സിന്റെ ടേമുകളൊക്കെ ഒരുമിച്ച് എഴുതുന്നു, മോൾ ഫ്രാക്ഷന്റെ ടേമുകളൊക്കെ ഒരുമിച്ച് എഴുതുന്നു നേരത്തെ പോലെ. അപ്പൊ എക്സ് സി റൈസ് ടു സി ഇൻറ്റു എക്സ് ഡി റൈസ് ടു ഡി ബൈ എക്സ് എ റൈസ് ടു എ ഇൻറ്റു എക്സ് ബി റൈസ് ടു ബി. ഓക്കെ, ഇൻറ്റു പി റൈസ് ടു സി പി റൈസ് ടു ഡി പി റൈസ് ടു എ പി റൈസ് ടു ബി പി റൈസ് ടു സി ഇൻറ്റു പി റൈസ് ടു ഡി ബൈ പി റൈസ് ടു എ ഇൻറ്റു പി റൈസ് ടു ബി. കെ പി ഇസ് ഈക്വൽ ടു ഈ ഒരു ടേം എന്താണ്, എക്സ് സി റൈസ് ടു സി ഇൻറ്റു എക്സ് ഡി റൈസ് ടു ഡി ബൈ എക്സ് എക്സ് എ റൈസ് ടു എ ഇൻറ്റു എക്സ് ബി റൈസ് ടു ബി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് കെ എക്സ് ഇൻറ്റു പി പി റൈസ് ടു സി ഇൻറ്റു പി റൈസ് ടു ഡി എന്ന് പറയുന്നത് പി റൈസ് ടു സി പ്ലസ് ഡി ആണ്.
എ റൈസ് ടു ബി ഇൻറ്റു എ റൈസ് ടു സി എന്ന് പറയുന്ന ഫോർമുലയിലാണ് കിടക്കുന്നത്, ഫോർമാറ്റിലാണ് കിടക്കുന്നത്. എ റൈസ് ടു ബി ഇൻറ്റു എ റൈസ് ടു സി എന്ന് പറഞ്ഞാൽ എ റൈസ് ടു ബി പ്ലസ് സി അല്ലേ. അതേപോലെ പി റൈസ് ടു സി ഇൻറ്റു പി റൈസ് ടു ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? പി റൈസ് ടു സി പ്ലസ് ഡി ആണ്, ഡിവൈഡഡ് ബൈ പി റൈസ് ടു എ ഇൻറ്റു പി റൈസ് ടു ബി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടെ പി റൈസ് ടു എ പ്ലസ് ബി ആയിരിക്കും. ദാറ്റ് ഈസ് കെ പി ഇസ് ഈക്വൽ ടു കെ എക്സ് ഇൻറ്റു പി റൈസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി ആയിരിക്കും അല്ലേ. അപ്പൊ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എൻ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട് മൈനസ് ഗ്യാഷ്യസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റന്റ് ആണ് എന്താ നോക്കുന്നത്, ഡെൽറ്റ എൻ എന്ന് നോക്കുന്നത്. അപ്പൊ ഇതിന് പകരം നമുക്ക് ഡെൽറ്റ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കെ പി ഇസ് ഈക്വൽ ടു കെ എക്സ് ഇൻറ്റു പി റൈസ് ടു എന്തെന്ന് എഴുതാം, ഡെൽറ്റ എൻ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ രണ്ട് റിലേഷൻസ് ഡിറൈവ് ചെയ്തു, റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി ഡിറൈവ് ചെയ്തു, അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ എക്സ് ഡിറൈവ് ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.